ഹേ എവ്രിവൺ, വി ഓൾ ഈറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ്. നമ്മളെല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നവരാണ്. ചില ഭക്ഷണങ്ങൾ നമുക്ക് വെയ്റ്റ് ഗെയിൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും, നേരെ മറിച്ച് ചില ഭക്ഷണങ്ങൾ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാക്കാനും സഹായിക്കും. വെയ്റ്റ് ലോസ് ഉണ്ടാക്കുന്ന, അതായത് ശരീരഭാരം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ബിഫോർ ബെഡ് ടൈം നമ്മൾ ഹണി കൺസീവ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് വേഗത്തിലാക്കും. ലിവർ കൂടുതൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാനും ബ്രെയിനിൽ ബ്ലഡ് ഷുഗർ ലെവൽ എലിവേറ്റഡ് ആയി നിർത്താനും, അതായത് ഹൈ ആയി നിർത്താനും, അതോടൊപ്പം തന്നെ ബ്രെയിൻ ഫാറ്റ് ബേണിംഗ് ഹോർമോൺസ് റിലീസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഏർലി മോർണിംഗ് ചിയ സീഡ് വിത്ത് ലെമൺ ജ്യൂസ്, അത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് വെയ്റ്റ് ലോസിന് ഏറ്റവും നല്ലതാണ്. ചിയ സീഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അത് കൺസീവ് ചെയ്യാൻ. ഈ വെള്ളം നമ്മൾ കുടിക്കുന്നത് കാരണം നമ്മൾ എക്സസ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. വൺ ഗ്ലാസ് ഓഫ് ലെമൺ ജ്യൂസ് വിത്ത് ചിയ സീഡ്സ് വിൽ ബേൺ 6 calories ഓഫ് അവർ എനർജി. ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് വെയ്റ്റ് ലോസിന് ഏറ്റവും നല്ലതാണ്. ജീരകവെള്ളം മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും നമുക്ക് വിശപ്പ് കുറയ്ക്കാനും സഹായിക്കും. ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതിൽ ഇൻക്ലൂഡ് ആവുന്നത് ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ ഇവയൊക്കെയാണ്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഫൈബർ റിച്ച് ആണ്. ഓൾസോ ഇതിൽ സ്റ്റാർച്ചും കലോറീസും കുറവായത് കാരണം ഇത് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. An apple a day not only keeps the doctor away but also keeps the extra weight loss away. Apple തൊലിയോട് കൂടെ കഴിക്കുന്നത് ഫൈബർ റിച്ച് ആണ്. ആപ്പിൾ ലോ കലോറി ഫുഡ് ആയത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് മാറാൻ ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ തൈറോയ്ഡ് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും, അതുകൊണ്ട് തന്നെ നമ്മളെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മെറ്റബോളിസം ഇൻക്രീസ് ആകുമ്പോൾ നമ്മളെ കലോറീസൊക്കെ പെട്ടെന്ന് ബേൺ ചെയ്യാൻ സഹായിക്കും. നട്ട്സ് ആൻഡ് സീഡ്സൊക്കെ അയൺ, സിങ്ക് ആൻഡ് സെലേനിയം അടങ്ങിയ ഫുഡാണ്. ആൽമണ്ട്, കാഷ്യൂനട്ട്, വാൾനട്ട്, പിസ്ത, ഇതെല്ലാം നമ്മൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഏർലി മോർണിംഗ് അത് കഴിക്കുന്നത് നമ്മളെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ സഹായിക്കില്ല. അറ്റ് എ ടൈം നമ്മൾ ഓവർലോഡായി കഴിക്കാതെ നമ്മൾ ഫുഡ് ഡിവൈഡ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഭക്ഷണ ശേഷം നമ്മൾ കുറച്ച് നടത്തം പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. സെൻഡിങ് യു സോ മച്ച് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്.